ഫ്രണ്ട്സ്, സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് മോട്ടിവേഷണൽ കോഡ്സുമായിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ലൈഫ് എന്നൊക്കെ പറയുന്നത് സന്തോഷവും സങ്കടവും നിരാശയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ്. സന്തോഷവും വരാം, സങ്കടവും വരാം. പക്ഷെ അധികം ആൾക്കാരും ചെറിയ ചെറിയ സങ്കടങ്ങളിൽ നിരാശപ്പെട്ട് ജീവിതമൊക്കെ അവസാനിപ്പിക്കുന്നു. ചില ആൾക്കാർ വീണെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച് കാണിക്കുന്നു. ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ച കുറച്ച് മോട്ടിവേഷണൽ കോഡ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തേത്, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആരും പുതിയതൊന്നും പരീക്ഷിച്ചിട്ടില്ല. എനി വൺ ഹു ഹാസ് നെവർ മെയ്ഡ് എ മിസ്റ്റേക്ക് ഹാസ് നെവർ ട്രൈഡ് എനിത്തിങ് ന്യൂ. നമ്മൾ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോഴാണ് തെറ്റ് സംഭവിക്കുന്നത് അല്ലേ. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ തെറ്റ് സംഭവിക്കൂ. അല്ലാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന, എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തെറ്റ് പറ്റിയതായി തോന്നില്ല. സോ നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ തെറ്റ് പറ്റിയാൽ തന്നെ അത് കാര്യമാക്കേണ്ടതില്ല. ബിക്കോസ് തെറ്റെന്ന് പറയുന്നത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. അപ്പോൾ തെറ്റുകളിലൂടെ നമുക്ക് ശരിയിലേക്ക് എത്താം. സോ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തത്, എല്ലാവരും ഒരു പ്രതിഭയാണ്, പക്ഷേ നിങ്ങൾ ഒരു മത്സ്യത്തെ മരം കയറാനുള്ള കഴിവ് വച്ച് വിലയിരുത്തുകയാണെങ്കിൽ അത് വിഡ്ഢിയാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും. എവറിബഡി ഈസ് എ ജീനിയസ്, ബട്ട് ഇഫ് യു ജഡ്ജ് എ ഫിഷ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലൈംബ് എ ട്രീ, ഇറ്റ് വിൽ ലീവ് ഇറ്റ്സ് ഓൾ ലൈഫ് ബിലീവിംഗ് ദാറ്റ് ഇറ്റ് ഈസ് എ സ്റ്റുപ്പിഡ്. മത്സ്യം വെള്ളത്തിൽ ജീവിക്കേണ്ടതാണല്ലേ, അതിനോട് മരം കയറാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് കയറുക? അതാണോ ടാലൻറ്റ്? അങ്ങനെയാണോ ഒരാളെ നമ്മൾ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ ഒരു ചിത്രകാരനോട് ചിത്രം വരയ്ക്കാൻ പറയുക, അപ്പോൾ മാത്രമാണ് അയാൾക്കതിൽ എക്സൽ ചെയ്യാൻ പറ്റുക. ഒരു പാട്ടുകാരനോട് പാട്ട് പാടാൻ പറയുക, അല്ലാതെ ഒരു പാട്ടുകാരനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ എല്ലാവർക്കും ടാലൻ്റ് ഉണ്ട്. ആ ടാലൻ്റ് മനസ്സിലാക്കി അതിനു വേണ്ടി പ്രയത്നിക്കുക. നമുക്ക് ഏതിനാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ മേഖലയിൽ പരിശ്രമിക്കുക. എന്നാൽ മാത്രം നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. അടുത്തത്, വിജയം നേടുന്നതിനേക്കാൾ മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. ട്രൈ നോട്ട് ടു ബിക്കം എ മാൻ ഓഫ് സക്സസ് റാദർ ബിക്കം എ മാൻ ഓഫ് വാല്യൂ. വിജയത്തിന് അപ്പുറത്ത് നമ്മുടെ ലൈഫിൽ കുറച്ച് വാല്യൂസ് ഉണ്ടല്ലേ, കുറേ വാല്യൂസ് ഉണ്ട്. വിജയം മാത്രമല്ല, ഹ്യൂമൻ വാല്യൂസിനും കൂടെ മുൻതൂക്കം കൊടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചില ആൾക്കാർ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ സംസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ബഹുമാനം, ദയ, കരുണ അങ്ങനെയുള്ള ഹ്യൂമൻ വാല്യൂസിനും കൂടെ കുറച്ച് മുൻതൂക്കം കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇത്ര ഉയരത്തിലെത്തിയിട്ടും കാര്യമില്ല. അടുത്തത്, ദുർബലർ ആയ ആളുകൾ പ്രതികാരം ചെയ്യുന്നു, ശക്തരായ ആളുകൾ ക്ഷമിക്കുന്നു, ബുദ്ധിമാനായ ആളുകൾ അവഗണിക്കുന്നു. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാട്ടോ. വീക്ക് പീപ്പിൾ റിവെഞ്ച്, സ്ട്രോങ് പീപ്പിൾ ഫോർഗിവ്, ഇൻ്റലിജൻ്റ് പീപ്പിൾ ഇഗ്നോർ. അതെ, വളരെ വീക്കായിട്ടുള്ള ആൾക്കാർ അതിനു വേണ്ടി നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് നിൽക്കുക, വീക്കായിട്ടുള്ള ആൾക്കാർ പ്രതികാരം ചെയ്യും, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ക്ഷമിക്കും. പക്ഷെ ഇൻ്റലിജൻ്റായ ബുദ്ധിമാന്മാരായ ആൾക്കാർ ഇഗ്നോർ ചെയ്യും, അത് വേണ്ടെന്ന് വെക്കുക, അത് അവഗണിക്കും. ബിക്കോസ് നമുക്കതിനെ കൊണ്ട് ഒരു കാര്യവും ഇല്ല.
നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത നമ്മളെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല ഒരു കാര്യം വീണ്ടും വീണ്ടും ആലോചിച്ചിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ അത് അവഗണിക്കുക. അതും ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. സോ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തത്, നിങ്ങൾ പഠനം നിർത്തുകയാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ തുടങ്ങും. വൺസ് യു സ്റ്റോപ്പ് ലേണിംഗ് യു സ്റ്റാർട്ട് ഡൈയിങ്. ജീവിതാവസാനം വരെ ഓരോ മനുഷ്യനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തികഞ്ഞ് ആരുമില്ല അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിൽ നിന്നും. ചെറിയ കാര്യമായിക്കോട്ടെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീവിതാവസാനം വരെ ഈ ലോകത്ത് സുന്ദരമായി ജീവിക്കുക, കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും. നമ്മൾ ഇത്ര നിരാശയോടെ ഇരിക്കുകയാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ചിരി, ഒരു പുഞ്ചിരി, അത് മതി നമ്മുടെ മൂഡ് മാറാൻ. സോ ട്രസ്റ്റ് യുവർ സെൽഫ്. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയും നമ്മൾ കടന്നു പോയാലും നമുക്ക് വരാൻ ഒരു കാലമുണ്ട്. നമ്മളുടേതായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ദിവസം ഏതൊരു മനുഷ്യനുണ്ടാവും. അത് ഏറ്റവും സുന്ദരമായ അവരവരുടേതായിട്ടുള്ള ഒരു ദിനം. ആ ദിനത്തിന് വേണ്ടി കാത്തു നിൽക്കുക. ട്രസ്റ്റ് യുവർ സെൽഫ്, ബി ബ്രേവ്. താങ്ക് യു. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത